സംസ്ഥാനത്ത് വൻകിട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അത്ഭുത മരുന്ന് വിൽപ്പനയും ചികിത്സയും സജീവമാകുന്നു. കാസർഗോഡ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 6 സംഘം പിടിയിലായി. ഇവർക്ക് നിരവധി ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വൻകിട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അത്ഭുത മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് കാഞ്ഞങ്ങാട് നിന്നും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. മാരക രോഗങ്ങൾ സുഖപ്പെടുത്താമെന്ന വ്യാജേന ആയുർവേദ മരുന്നിന്റെ പേരിലാണ് വിൽപ്പന. ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ 2 ലക്ഷത്തോളം രൂപ വില വരുന്ന 13 പെട്ടി അത്ഭുത മരുന്നും പിടിച്ചെടുത്തു. 1954 ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം മരുന്ന് കമ്പനി ഏജന്റിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നീലേശ്വരം സ്വദേശി വിജയന്റെ പേരിലാണ് കേസ്. ഇന്നേ ദിവസം ഈ ഹോട്ടൽ പരിസരത്ത് വെച്ചിട്ട് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷനബിൾ ആക്ടിന് വിരുദ്ധമായിട്ട് പരസ്യം ചെയ്തുകൊണ്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള വിൽപ്പന നടത്തുന്നു എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് പരിശോധിച്ചത്. അപ്പോൾ ഇവിടെ വിവിധ മരുന്നുകൾക്ക്, വിവിധ രോഗങ്ങളായി വരുന്ന രോഗികൾക്ക് ചികിത്സ വിധിക്കുന്നതും അതുപോലെ തന്നെ പലതരം മരുന്നുകൾ കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ മരുന്നുകളായിട്ട് ബന്ധപ്പെട്ട് നിരോധിച്ച പരസ്യങ്ങളും കൊടുക്കുന്നതായിട്ട് മനസ്സിലായി. അതുകൊണ്ട് മരുന്നുകളും പരസ്യങ്ങളും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരിപ്പോൾ കസ്റ്റഡിയിലെടുത്തു. നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്തും പ്രാദേശിക ഏജന്റുമാരെ ഉപയോഗിച്ചുമാണ് സംഘം രോഗികളെ വലയിലാക്കുന്നത്. കാഞ്ഞങ്ങാട്ടുള്ള ഹോട്ടലിൽ 100 പേർ ചികിത്സ തേടിയെത്തിയിരുന്നു. കർണാടക സ്വദേശി SM രാജു എന്ന IAS ഉദ്യോഗസ്ഥനാണ് അത്ഭുത മരുന്ന് കണ്ടെത്തിയതെന്നാണ് പരസ്യ നോട്ടീസിൽ പറയുന്നത്. രോഗവിവരം തിരക്കിയ ശേഷം 6 മരുന്നുകൾ നിശ്ചിത അളവിൽ കൂടിക്കലർത്തി ഉപയോഗിക്കുവാനാണ് നിർദ്ദേശിക്കുന്നത്. 1 മരുന്നിന് 1000 രൂപയോളമാണ് വില. ഇത്തരത്തിൽ 1 6 മരുന്ന് വരെയാണ് നിർദ്ദേശിക്കുന്നത്. ക്യാൻസറിനടക്കം 170 രോഗങ്ങൾക്കാണ് സംഘം ഇത്തരത്തിൽ മരുന്നുകൾ വിൽപ്പന നടത്തുന്നത്. വ്യാജ മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടി സ്വീകരിക്കുവാനാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, KCN.